നമ്മളിന്ന് പെരുന്നാളിന് ബാർബിക്യൂ നേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1050 രൂപ ആണ് ടാക്സ് എല്ലാം ചേർത്ത് ഒരാൾക്ക്. അൺലിമിറ്റഡ് ഫുഡാണ്, നോൺ വെജ് എന്ത് വേണമെങ്കിലും കഴിക്കാം. നമ്മളുണ്ട്, നമ്മുടെ സ്റ്റാഫ് പിള്ളേരെല്ലാം ഉണ്ട്. എല്ലാവരുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആക്രമിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്. കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. എന്ത് വേണേലും കഴിക്കാം. പിന്നെ ഭക്ഷണമൊക്കെ വന്നതിന് ശേഷം നമ്മളിവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ തന്നെ ഉണ്ട്, നമുക്ക് ഇവിടെ വെച്ച് തന്നെയാണ് ഈ സാധനമൊക്കെ ചൂടാക്കി തരുന്നത്. ഇതാണ് നമ്മുടെ അടുപ്പ്. അടുപ്പുണ്ടെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടുപ്പുണ്ടെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്കിങ്ങനെ ഓരോ ഫുഡ് വന്നുകൊണ്ടിരിക്കും, പല രീതിയിലുള്ള കബാബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പൈനാപ്പിൾ ഫ്രൈ ചെയ്തത്, പ്രോൺസ്, ഫിഷ്, അങ്ങനെയുള്ള പല പല സാധനങ്ങളാണ്. അൺലിമിറ്റഡ് ആണ്. രാവിലെ എല്ലാവരും പൊറോട്ട കഴിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അസീനൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ അൻസിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആരീസുണ്ട്. അങ്ങനെ മൂന്നാല് പേരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പൈസ മുതലാക്കണമെങ്കിൽ അധികം മുതലാളിയുണ്ട്. കൃഷ്ണനുണ്ട്, നിസാമ്, റിഫാസ്, പിന്നെ നമ്മുടെ മോള്, പിന്നെ ഞാനും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട്, മഷ്റൂം, പനീർ, പൈനാപ്പിൾ. അങ്ങനെ ആ മൂന്ന് വെറൈറ്റി ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ കഴിച്ചു തീരുന്നതനുസരിച്ച് നമുക്ക് എപ്പോൾ വേണോ അതുവരെ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ വേണ്ടെന്ന് പറയുന്നിടം വരെ അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. അടുത്തായിട്ട് നമ്മുടെ സ്വീറ്റ് കോൺ ഫ്രൈ ചെയ്ത കേട്ടോ. അങ്ങനെ അടുത്ത സ്വീറ്റ് കോൺ ഫ്രൈ ചെയ്താണ്. അതെല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുക. പലതരം കബാബുകളാണ് അടുത്തത് കേട്ടോ. ഇത് നമ്മുടെ ഷീ കബാബ് എന്ന് പറയും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മളെപ്പോഴും കഴിക്കുന്ന കബാബുകളൊക്കെ തന്നെ, പല കളറിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത മത്സരം അതാണ്. പിന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഫ്രീ ഉണ്ട്, അതാണ് ഈ ഇത്. അതെല്ലാം ഫ്രീ ആട്ടോ. നല്ല സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞ് അടുത്തത് നല്ല സൂപ്പർ ദം ബിരിയാണി ബൊഫെ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അസീന വളരെ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് എടുത്ത്, നീ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തൊക്കെയാണ് എടുത്തത്. എൻ്റെ പേരും എല്ലാം അറിയാമോ, പേരും എല്ലാം അറിയാമോ. എല്ലാം ഉണ്ട്, അവിടെ പാസ്ത ഉണ്ട്, അവിടെ പൈനാപ്പിൾ കറിയുണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്, പപ്പടം, മാങ്ങ, നമ്മുടെ നാടൻ മാങ്ങ, മുളക് ഇട്ടത്, സവാള, ഗുലാബ് ജാമുന്, അമ്പൂരി ഗുലാബ് ജാമുൻ, സ്വീറ്റ്സ്, കേക്ക് ഐറ്റമുണ്ട്, ഐസ്ക്രീമുണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കുക, എല്ലാം അൺലിമിറ്റഡ് ആണ്. ഇവിടെ കേക്കുണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, മഷ്മലന്. എന്ത് പരിപാടി, നൂഡിൽസ്, പനീർ വന്നത് അല്ലേ. നൂഡിൽസ്, പനീർ, ഇത് എല്ലാം പല പല വെറൈറ്റി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളെപ്പോഴേ കഴിച്ച് മടുത്തു. നല്ല ഇടിയപ്പോ റൈസ്, നമ്മുടെ തമിഴ്നാടിന് സ്വന്തമായ കേഡ് റൈസ് ഉണ്ട്. നല്ല വെറൈറ്റി ഐറ്റമാണ് ഇത്. ഇത്ര എടുത്തേനി. ഓക്കെ ഓക്കെ, അറ്റാക്ക് അജി, നാളെ വേണ്ടതെന്ന് വേറെ. ാണ് വീട്ടിൽ പറഞ്ഞേക്കാം, ഷുഗർ, പ്രഷർ എല്ലാത്തിനുള്ള സാധനം അവൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇത്ര സാധനം എടുത്തിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. ഇതൊന്ന് കഴിക്കണം. എൻ്റെ പാത്രത്തിൽ കൈയിടരുത്. വിതാ മോള് അജയ്, എന്തുവാണോ ബിരിയാണിയും ചീസും എല്ലാവരും മിക്സാക്കിയോ. റിഫാസ്, റിഫാസ് ഉൽഫിയുണ്ട് പെട്ടെന്നാട്ടെ.
നിസാമുക്ക കുറച്ചുകൂടി എടുത്തുകൂടായിരുന്നു കോട്ടൺ 4K ഇത്രയും മതിയോ അടിച്ചുകഴിഞ്ഞ കേട്ടോ നമുക്ക് അവസാനമായിട്ട് ഒരു കുൽഫിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പിസ്ത കുൽഫി റെഡി ആയിട്ടുണ്ട് കേസർ പിസ്ത അടുത്ത അതുകൂടെ കഴിച്ചുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു തിരക്കെല്ലാം കഴിഞ്ഞു എല്ലാവരും അതിശക്തമായി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ്.